പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേ തൻ്റെ കരുണയും മനോഗുണവും എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, നിൻ്റെ അടിയാരായ പാപികളോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കുറവ് നിറഞ്ഞവറിയാമേ നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ, നിൻ്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവാ വിശുദ്ധ കന്യമർത്ഥമറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. Oh.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദി മുതലെന്നും എന്നേക്കും തന്നെ ആമേൻ. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹരമായ ഈ കാത്തിരിപ്പിൻ്റെ നാളുകൾ ഒരിക്കൽ കൂടെ നമുക്ക് കരഗതമാകുന്നു എന്നുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം തൻ്റെ ശിഷ്യന്മാർ യെരുശലേമിൽ കൂടിയിരിക്കുകയും കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ പര്യവസാനം എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അഗ്നിനാവുകളെ പോലെ ഇറങ്ങി അവരിൽ വസിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ലോകമെമ്പാടും അവർ സഞ്ചരിക്കുകയും അവരുടെ ശിഷ്യന്മാര് അനേക ശിഷ്യന്മാര് അവർക്ക് ഉണ്ടാകുകയും അങ്ങനെ ലോകത്തെ കീഴ്മേൽ മറിച്ച ഒരു വലിയ സാധ്യതയുടെ അനുഭവമാണ് കാത്തിരിപ്പ് നാളുകളിലൂടെ നമുക്ക് പ്രാപിക്കാനായിട്ടുള്ളത്. ദൈവ മുമ്പാകെ വിനയപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് ജനിച്ച് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസക്കാലം തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പൗലോസിനെ ഓർപ്പിക്കുന്ന പോലെ 500-ൽ പരം സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പൗലോസിനെ പൗലോസിലെ തിമോത്തിയോസിന് ലേഖനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ ഏക മധ്യസ്ഥനായി നമുക്ക് വേണ്ടി ഒരേ ഒരു മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി ഉണ്ട്. 1 തിമോത്തി 2:5 നമ്മൾ വായിക്കുന്ന പോലെ. അതുകൊണ്ട് ഈ കാത്തിരിപ്പ് നാളിൽ നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് ഏതിനാണ്, എന്തിനാണ് എന്നുള്ളത് അല്പനിമിഷം നമുക്ക് ഒന്ന് ധ്യാനിക്കുന്നത് വളരെ ഉചിതമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തുകൂടി കഥകളെല്ലാം തീരുന്നു എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയോസൻ അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ എഴുതുകയാണ്, തേഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. 2-ാമത്തെ അദ്ദേഹത്തിന്റെ എഴുത്തായ അപ്പസ്തോല പ്രവൃത്തി അദ്ദേഹം എഴുതുകയാണ്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങൾ അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശ്യമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. നമ്മുടെ ഈ കാത്തിരിപ്പ് വാഗ്ദത്തം പ്രാപിച്ച നമ്മളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ അതുല്യമായ ശക്തി ഈ മൺകൂടാരത്തിന്മേൽ വസിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ബലപ്പെടുവാനും ആ പരിശുദ്ധാത്മാവിന്റെ കൃപകളിൽ നിറയുവാനും നൽവരങ്ങളിൽ സമ്പുഷ്ടിയുള്ളവരായി തീരുവാനും പരിശുദ്ധ പൗലോസിനെ ഓർപ്പിക്കുന്ന പോലെ ഡോണ്ട് പുട്ട് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത് എന്ന് പറയുന്ന ആ തീയുടെ ആ ഉഷ്ണത തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ കാലയളവിൽ ശ്രദ്ധയോടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ശോധന ചെയ്ത് ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള വലിയ ബോധം സജീവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥനണയ്ക്കുവാനായിട്ട് ആകാശത്തിൽ കൂടി ഒരു മഹാപുരോഹിതൻ കടന്നുപോയി എന്ന് പൗലോസിനെ ഓർപ്പിക്കുന്ന പോലെ അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരം നിർവഹിച്ചു. എബ്രായലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പാപപരിഹാര പ്രക്രിയ നിർവഹിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്തെ പാപപരിഹാരം പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായിരിക്കുന്ന കർത്താവ്,
ആ കർത്താവിനെ പറ്റി നമ്മൾ വായിക്കുന്നത് അതുതന്നെയാണ്. നാലാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ നമുക്ക് ഒരു മഹാപുരോഹിതൻ, നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വതിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ മുമ്പാകെ നിൽക്കണം. അതിനൂറ്റാണ്ടിൽ ശിഷ്യന്മാർ കാത്തിരുന്നു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിരക്ഷരകുക്ഷിയരായിരുന്ന ആ സഹോദരങ്ങൾ ആത്മാവിൽ ശക്തരും വിജ്ഞാനികളുമായി തീർന്നു. അതുകൊണ്ട് പെന്തിക്കോസ്ത് ദിനവും ശേഷമുള്ള ദിവസങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധനായ മോശയ്ക്ക് നമ്മുടെ കർത്താവ് യഹോവയ ദൈവം ഒരു വടി കയ്യിൽ കൊടുത്തു, ജനത്തെ നയിക്കുവാൻ, കടലിനെ വിഭാഗിക്കുവാൻ, അവരുടെ കഷ്ടതയിൽ, അവരുടെ ദരിദ്രാവസ്ഥയിൽ അവരെ പുഷ്ടിപ്പെടുത്തുവാൻ, അവർക്ക് പാറമേലടിച്ച് വെള്ളം കൊടുക്കുവാൻ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പുഷ്ടിപ്പെടുത്തിയതുപോലെ ഇന്നും ആ സ്വർഗീയ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ആ പൗരോഹിത്യ ഗണമായ നമുക്ക് ആ ഒരു സാധ്യത പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഈ പരിശുദ്ധനായ മോശ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് താൻ അപ്പത്തിന്റെ ശുശ്രൂഷയും വെള്ളത്തിന്റെ ശുശ്രൂഷയും ഒക്കെ നിർവഹിച്ച് എങ്ങനെയാണ് അദ്ദേഹം ജനത്തെ ബലപ്പെടുത്തി നയിച്ചത്, അതുപോലെ നാം ഓരോരുത്തരും കർത്താവിന്റെ ശിഷ്യന്മാരും ശിഷ്യകളും എന്നുള്ള ബോധത്തിൽ പരിശുദ്ധാത്മാവെന്ന ദാനം സമർത്ഥമായി പ്രാപിച്ചവരായിരിക്കെ അതിന്റെ നൽവരങ്ങൾ നിറഞ്ഞ് കർത്താവിന് വേണ്ടി സാക്ഷികളായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്, എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ 8 നമ്മൾ വായിക്കുന്നു, ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം. അപ്പോൾ അത് യെരുശലേമിലുണം, അത് ദൈവത്തിന്റെ ജനം, സ്വന്തം ജനമായ ജനം വസിക്കുന്നിടമായ യെരുശലേമിൽ വേണം, യെരുശലേമിലും യഹൂദയിലും വേണം, ശമരിയയിലും വേണം, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം. അതായത് സകല ശമരിയർ ശമരിയർ എന്ന് പറഞ്ഞ വിജാതികളാണ്, യഹോവയിൽ വിശ്വസിക്കുന്നെങ്കിലും അവർ വിജാതീയരായി കണക്കാക്കപ്പെട്ടവരാണ്. അങ്ങനെ അത് മാത്രമല്ല, ലോകത്തിന്റെ അന്ത്യത്തോളം, ലോകത്തിന്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷി. അപ്പോൾ സാക്ഷികളായി തീരുവാനുള്ള ഒരു നിയോഗം നമ്മൾ പ്രാപിച്ചിരിക്കുക, അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് നിർവഹിക്കേണ്ടത്. ആ നിർവഹിക്കുവാനുള്ള ബലപ്പെടുവാനുള്ള ഒരു അവസരമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്, മറന്നുപോകരുത്. അത് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്നത് നല്ലതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസ്സ്ഥലമുണ്ട്, ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി വാസ്സ്ഥലം ഒരുക്കും, വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. കർത്താവ് പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധനായ ലൂക്കോസിന് സുവിശേഷം 24:49 നമ്മൾ വായിക്കുന്നത്, I am sending the promise of my father upon you, but stay in the city until you are clothed with the power from high. നിങ്ങൾ യെരുശലേമിൽ തന്നെ ഇരിക്കണം. ഞാൻ I am sending the promise of my father. പിതാവിൽ നിന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞാൻ നിങ്ങളെ കാര്യസ്ഥനെ അയച്ചു തരും. സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് പ്രകാരം നമ്മൾ വാഗ്ദത്ത പ്രകാരം പ്രാപിച്ചാണ് ആ വാഗ്ദത്തത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെയധികം ശക്തമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ കർത്താവ് നമ്മുടെ കൂടെ ഇന്നും എന്നും ഉണ്ട്. ആ കർത്താവിനോട് കൂടെ വസിച്ച് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നന്മകളിൽ നിറഞ്ഞ് ജനത്തിൻ്റെ മുമ്പാകെ ദൈവജനമെന്നുള്ള ബോധത്തിൽ ലോകത്തിൻ്റെ മുമ്പാകെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 1:9-11 വായിക്കുമ്പോഴും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റി പറയുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ കർത്താവ് വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. രണ്ടാമത്തെ വരവ്, ദ സെക്കൻഡ് കമിങ് ഈസ് അഷ്വേർഡ്, അത് സുനിശ്ചിതമാണ്. ദ സെർട്ടനിറ്റി ഈസ് ദർ, തീർച്ചയുണ്ട്, കർത്താവ് വീണ്ടും വരും. അത് പോയതുപോലെ എന്നാണ്, പോയതുപോലെ. അവൻ കർത്താവ് ഉത്ഥാനം ചെയ്തു, മേഘങ്ങളിൽ മറഞ്ഞുപോയി. നമ്മൾ വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ പറയുന്ന പോലെ അവൻ മേഘാരൂഢനായി വീണ്ടും വരും. അതുകൊണ്ട് കർത്താവ് വരും, പോയതുപോലെ തന്നെ വീണ്ടും വരും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി അല്ല, കർത്താവിന് വരുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കേണ്ട ഒരു വലിയ പ്രവൃത്തി ഈ ലോകത്തിൽ ആവശ്യമായിരിക്കുന്നു. അതിന് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന്,
ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പാപപരിഹാരം നിർവഹിച്ചതിന് ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. കൊലോസ് ലേഖനത്തിലെ നമ്മൾ 3-ാം അധ്യായത്തിലെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. കാരണം എന്താണ്? ഉയരത്തിലൊന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നതിന് കാര്യം എന്താണ്? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മൾ എങ്കിൽ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത്, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അതുകൊണ്ട് ഈ സമയങ്ങളിലെ സ്വർഗത്തിൽ നമ്മൾ ഭൂമിയിൽ മാത്രം ആശ്രയിച്ച്, 1 കൊരിന്ത്യലേഖനം 15:19 പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും അരിഷ്ടരായ മനുഷ്യരാണ്. ഇവിടെ പറയുന്നു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല. ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകപ്രകാരം, നമുക്കറിയാം ലോകത്തിൽ നാം ശ്രദ്ധ വെക്കുന്നെങ്കിൽ, ലോകത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഈ പാൻഡമിക്കിന്റെ അനുഭവം, ഈ ദുരിതത്തിന്റെ അനുഭവത്തിലൊന്നും നമുക്ക് ഒരു പ്രത്യാശയുമില്ല. അതുകൊണ്ട് ഉയരത്തിലുള്ള ദൈവത്തിന്റെ രഹസ്യങ്ങളെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ആ മഹിമാധനത്തെ പറ്റി, മഹിമാധനം പരിശുദ്ധാത്മാവ് മഹിമാധനത്തെ പറ്റി കൂടുതൽ ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ബോധങ്ങളെയും വിചാരങ്ങളെയും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അല്പം ഉയർത്തി നിരന്തരമായ ദൈവസാന്നിധ്യ ബോധമാകുന്ന പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തെ വെക്കണം. നമ്മുടെ കർത്താവ് ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ എൻത്രോൺമെന്റ് സെറിമണിയാണ്. പിതാവിന്റെ വലതുഭാഗത്ത് അവനെ രാജാവായിട്ട് നമ്മൾ കാണുകയാണ്. അതാണ് കർത്താവിന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ അതിന് 15-ാം വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ സ്വർഗാരോഹണം ചെയ്തെന്ന് പറയുമ്പോൾ വാഴ്ചകൾ, ഈ ലോകത്തിന്റെ വാഴ്ചകളെ അധികാരങ്ങളെ എല്ലാം അടിയറ വെച്ച് ആയുധ അവരുടെ മേൽ ജയോത്സവം കൂടി കുരിശ്. പുതിയ നിയമത്തിന്റെ 2 പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, 1 കർത്താവിന്റെ കുരിശും, 2 വാഗ്ദപ്രകാരമുള്ള കർത്താവ്, നമുക്ക് കർത്താവിന്റെ വാഗ്ദപ്രകാരം നാം പ്രാപിച്ച പരിശുദ്ധാത്മാവും. ഇത് രണ്ടും വ്യക്തമായ ചില ബോധ്യങ്ങൾ നമുക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് രാജാവായി വാഴുന്നു. കർത്താവ് നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഉറപ്പിക്കുന്നുണ്ട് എക്കോണമി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ ആ വ്യാപാരത്തെ പറ്റി ബോധ്യപ്പെട്ട് കർത്താവായി യേശു ക്രിസ്തു രാജാവായി വാഴുന്ന ആ രാജ്യത്തിന്റെ പരിധിയിൽ ഒരു പ്രജയായി തീർന്ന് പൂർണ്ണമായി വിനയപ്പെടുവാനുള്ള ഒരു ബോധം വ്യക്തിപരമായി കണ്ടെത്തേണ്ട സമയമാണ്. അവിടെയാണ് സ്വർഗരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴേ അവിടെയും ലഭിക്കുന്നത് കർത്താവിന്റെ പരമാധികാരത്തെ പറ്റിയാണ്. ദ കിങ്ഷിപ്പ്, കർത്താവിന്റെ പരമാധികാരത്തെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം നൽകുന്നു. അത് വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും 3-ാം അധ്യായം 21-ലും വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ആ ഭരണത്തെ പറ്റി, നിത്യമായ ഭരണത്തെ പറ്റി നമ്മൾ കാണുന്നു. അതുകൊണ്ട് അവന്റെ സർവ അധികാരങ്ങളും അവന്റെ കാൽക്കീഴാകുവോളം കർത്താവ് അവിടെ ഉണ്ടാകും. അതിനുശേഷമാണ് കർത്താവ് ഭരണ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 110-ലെ നമ്മൾ വായിക്കുന്ന 1-ാം അധ്യായം അവന്റെ പാദപീഠത്തിൽ സർവ്വ അധികാരങ്ങളും അവന്റെ പാദപീഠത്തിൽ ആകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഭൂമിയിൽ ദൈവം സ്ഥാപിക്കും. കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക്, അതാ കർത്താവ് പലപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-ലും 16-ാം അധ്യായം 28-ലും ഒക്കെ ഉണ്ട്, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. ജീസസ് അസൻഷൻ ഈസ് ഹിസ് റിട്ടേൺ ടു ഹിസ് ഫാദർ. പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച്, കഥകർത്ത ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്ത ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട്, പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എന്റെ ഭക്ഷണം. അങ്ങനെ ആ ഭക്ഷണം പ്രാപിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് കർത്താവ് പോയിരിക്കുന്നു. ജീസസ് ഫുള്ളി അക്കംപ്ലിഷ്ഡ് ഹിസ് മിഷൻ ആൻഡ് ഗ്ലോറിഫൈഡ് ദ ഫാദർ ഓൺ എർത്ത് ആൻഡ് അറ്റ് ജീസസ് അസൻഷൻ ദ ഫാദർ ഗ്ലോറിഫൈസ് ദ സൺ ഇൻ ഹെവൻ. അങ്ങനെ പിതാവ് പുത്രനെ സ്വീകരിക്കുന്ന ഒരു വലിയ അനുഭവം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ സമയങ്ങളിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളിൽ വളരുവാനും നമ്മുടെ കുറവുകളെ ഒന്ന് വിശകലനം ചെയ്ത് ഒന്ന് ബോധ്യപ്പെട്ട് അനുതാപത്തോടെ ഒന്ന് ദൈവമുമ്പാകെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ലോകത്തിന് സാക്ഷികളായി, ലോകത്തിന് മധ്യസ്ഥ അണയ്ക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, പ്രതിസന്ധികൾക്ക് വേണ്ടി ലോകത്തിന് സാക്ഷ്യം നിർവഹിക്കുവാൻ, ലോകത്തിന്റെ അന്ത്യത്തോളം, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ സമൃദ്ധമായി വ്യാപരിക്കുമാറാകട്ടെ. ആമേൻ. കരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധാത്മ നാൽവരത്തിൻ്റെ കാത്തിരിപ്പിൻ്റേതായ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾ ഉന്മേഷം പ്രാപിച്ച് ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരിശുദ്ധാത്മകൃപയാൽ നിറയ്ക്കണമേ. ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുന്നവരാക്കി തീർക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ബെന്തക്കോസ്തിൻ്റെയും അനുഭവം ഈ നാളുകളിൽ ഞങ്ങൾക്ക് നീ നൽകണമേ. ഇപ്പോൾ നാഥ, ലോകസമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. COVID-19 മൂലവും മറ്റു രോഗങ്ങളാലും കഷ്ടതയിൽ കൂടി തങ്ങളുടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ആശ്വാസപ്രദനായ അവിടുത്തെ തിരുക്കരങ്ങളിൽ അവരെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അവരെ സുഖപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. മനസ്സിലുള്ളവനായ കർത്താവേ, കണ്ണുനീരിനെ മറികടക്കാത്തവനായ ഞങ്ങളുടെ നാഥ, രോഗികൾക്ക് സൗഖ്യവും മരണത്തോട് മല്ലടിച്ച് കഴിയുന്നവർക്ക് ആശ്വാസവും കൽപ്പിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സുരക്ഷാ ജീവനക്കാർ, ഇവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വേല നിനക്ക് പൗരം അവർ ചെയ്യുന്നു എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിലും ദുഃഖത്തിലും നിരാശയിലും നെടുവീർപ്പിലുമായിരിക്കുന്നവർക്ക് ആശ്വാസവും ബലവും നൽകണമേ. കോവിഡിൻ്റെ മഹാവ്യാപനം മൂലം ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അവരുടെ ബലഹീനതകളിലും അവരുടെ ആവശ്യങ്ങളിലും അങ്ങ് താങ്ങും തണലുമായിരിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും പങ്കിടുവാനും ക്ഷമിപ്പാനും സഹിപ്പാനും പരിശുദ്ധാത്മശക്തിയാൽ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും കാത്തുകൊള്ളണമേ. നിന്നോട് ചേർന്ന് ജീവിക്കുന്നവരാക്കി തീർക്കണമേ. പ്രായാധിക്യത്തിലിരിക്കുന്ന വൃദ്ധജനങ്ങളെ താങ്ങണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും അയൽ രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജനങ്ങളിൽ നീതിയും ന്യായവും പാലിക്കേണ്ടതിന് നിശ്ചയിച്ചാക്കിയിട്ടുള്ള എല്ലാ ഭരണാധികാരികളിൽ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരണമേ. ലോകമെങ്ങുമുള്ള വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് തർക്കങ്ങളും ഭിന്നതകളും ഇല്ലാതാക്കണമേ. നിന്റെ ആലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും അവർക്ക് നിങ്ങൾ നിന്ന് ലഭിക്കുന്ന ദൂതുകൾ പറയുവാൻ കൃപാരുളുകയും ചെയ്യുമാറാകണമേ. സഭയാൽ നടത്തപ്പെടുന്ന എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നാഥ, പരുമല ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മകനിൽ കൂടുതലായി പകരണമേ. സൗഖ്യം നൽകണമേ. പൂർവാധിയും ആരോഗ്യത്തോടെ പ്രവർത്തിപ്പാനുള്ള ശക്തിയും ആത്മധൈര്യവും നൽകണമേ. പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും മലങ്കര മെത്രാപ്പൊലുത്തായുടെയും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രൊസീഡിയർ ഏറ്റവും അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കപ്പെടുന്നതിനും ദൈവനാമ മഹത്വത്തിന് ഉതകുവാൻ തക്കവണ്ണം ഏറ്റവും അനുയോജ്യനും അർഹതപ്പെട്ടതുമായ ഒരു പിൻഗാമിയെ ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അനുഗ്രഹപ്രദമായ ഒരു നേതൃത്വം സഭയ്ക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവിടെ ഉണ്ടായിരിക്കണമേ. ക്രിസ്തീയ സാക്ഷി നിർവഹിപ്പാൻ ഇടയാക്കണമേ. ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള ഭയം എല്ലാവരെയും വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നിന്നിൽ ധൈര്യമായിരിക്കാൻ പരിശുദ്ധാത്മശക്തി നിങ്ങൾക്ക് നൽകണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ യഥാർത്ഥമായ ആത്മീയ ഉണർവ് എല്ലാവരും വ്യാപരിക്കുമാറാകണമേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്ന് നിന്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നാഥ, നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഇന്ന് ആശ്വാസം കണ്ടെത്തുന്നു. ദൈവാശ്രയവും വിശ്വാസവും ഞങ്ങൾക്ക് നീ നൽകണമേ. കർത്താവേ, ഇനി ഞങ്ങൾ ആയിരിക്കുന്നത് അവിടുത്തെ കൃപയാലാകുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. നീ ഞങ്ങൾക്ക് തന്നതല്ലാതെ ഒരു നന്മയും ഞങ്ങളിൽ ഇല്ല കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർക്കണമേ.
ഞങ്ങൾ ഞങ്ങളിൽ തന്നെ സന്തോഷിക്കുന്നവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമാക്കി തീർക്കണമേ. ദീർഘക്ഷമയും മഹാദയവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും സകല കാര്യങ്ങളിലും വിവേകമുള്ളവരായി ദൈവീക സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. പ്രാർത്ഥനയിൽ വന്നു പോകുന്ന കുറവുകളും കുറ്റങ്ങളോടും ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. സകല മാനവും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും തന്നെ. ആമീൻ. കോവിഡിൻ്റെ അതിപ്രസരം ഭീകരമായി ആഞ്ഞടിക്കുന്ന ഈ അവസരത്തിൽ കാത്തിരിപ്പിൻ്റെ നാളുകൾ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നാളുകളായി പോയി പാണ്ടക്കോണം. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമത്വവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നിങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും, തിരുസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, കോവിഡും പ്രതികൂല സാഹചര്യങ്ങളും മൂലം നട്ടം തിരിയുന്ന എവരുടെ മേലും, അവർക്ക് ആശ്വാസവും സമാധാനവും പകരുന്ന എവരുടെ മേലും എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.